ഹലോ മച്ചാമാരെ, അസാസിൻ ടീമിൻ്റെ ഡെയിലി റൂമാച്ചിൻ്റെ ലൈവ് സ്ട്രീമിങ്ങിലേക്ക് എല്ലാ മച്ചാമാർക്കും സ്വാഗതം. അപ്പോൾ ഏകദേശം നമുക്കിവിടെ 67 മെമ്പേഴ്സ് ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അതിൽ നമുക്ക് ടീം നമ്പർ വണ്ണിലേക്ക് പോകുമ്പോൾ നമുക്ക് അസാസിൻ്റെ തന്നെ പിള്ളേരെ കാണാം. നമുക്ക് അസാസിൻ്റെ ജെറിയും ജീവനും വനവും ഹൈദ്രയൊക്കെ വന്ന് നിൽപ്പുണ്ട്. പിള്ളേരെല്ലാം ഫുൾ സെറ്റായിട്ട് വന്ന് നിൽപ്പുണ്ട്. അപ്പം തൊട്ടപ്പുറത്ത് തന്നെ ആയിട്ട് നമ്മുടെ ടീം കുറച്ച് പനിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം തന്നെ എനിക്ക് വലിയ വോയിസും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റത്തില്ല. അപ്പം അതിൻ്റെ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പം എല്ലാ മച്ചാന്മാരും പറ്റുമെങ്കിൽ ഒന്ന് ക്ഷമിക്കുക. അത് കണക്ക് തന്നെ ഈ ഒരു ലൈവ് ഏതെല്ലാം മച്ചാന്മാർ കാണുന്നുണ്ട് ഒന്ന് സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അത് കണക്ക് തന്നെ എന്താണ് ഈ ഒരു ലൈവ് സ്ട്രീമിൻ്റെ ലിങ്ക് ഒന്ന് പരമാവധി സ്പ്രെഡ് ചെയ്യാൻ നോക്കുക മച്ചാന്മാരെ. കാര്യം നിങ്ങളുടെ സപ്പോർട്ടാണ് നമുക്ക് വേണ്ടത്. ഓക്കെ മച്ചാന്മാരെ, അപ്പോൾ തൊട്ടപ്പുറത്ത് നമുക്ക് ടീം നമ്പർ 5 പോകുമ്പോൾ നമ്മുടെ കിങ് കോഴിയും അതുപോലെ തന്നെ എൻ്റെ മോനെ കോഴിയുള്ള രാജാവ് ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ അച്ചൂസും ബ്ലാക്ക് ഫോണിക്സും ബെറ്റാഫോണിക്സും ഒക്കെ വന്ന് ഇവിടെ നിൽപ്പുണ്ടിട്ട് നമ്മുടെ ടീം നമ്പർ 5. ഹലോ ആൽബി ബ്രോ, ഹലോ ബ്രോ. മച്ചാനെ പറ്റുമെങ്കിൽ ചാനൽ സബ് ചെയ്ത് പരമാവധി സപ്പോർട്ട് ചെയ്യുക. മച്ചാനെ ലൈവ് ലിങ്കൊക്കെ ഒന്ന് പരമാവധി ഷെയർ ചെയ്യുക മച്ചാനെ. സപ്പോർട്ട് ഷോ സപ്പോർട്ട് മച്ചാനെ. പറ്റി നമ്പർ 6 നമുക്ക് പോകുമ്പോഴത്തേക്കും നമ്മുടെ അസാസിൻ്റെ റാബ്സും ഐജൻ്റി കെൻറക്റ്റും അതുപോലെ തന്നെ നമ്മുടെ WBRD ബെഞ്ചും ഒക്കെ വന്ന് നിൽപ്പുണ്ട്. തൊട്ടപ്പുറത്ത് നമ്മുടെ BKD ടീം ഫുൾ സെറ്റായിട്ട് നിൽപ്പുണ്ട്. നമ്മുടെ BKDയുടെ നെക്സും നോവയും T800 ഡാഗറും ഒക്കെ വന്നിട്ട് BKD ഇവിടെ ഫുൾ സെറ്റായിട്ട് ഇവിടെ നമ്മുടെ BKD ടീം വന്ന് നിൽപ്പുണ്ട്. ഇനി എന്താ അല്ലേ BKDയുടെ കളി കാണാൻ മാത്രമായിട്ട് ഇനി വെയിറ്റിംഗ് ആണ് ഇവിടെ പിള്ളേർ. അപ്പോൾ BKD ടീം ഫുൾ സെറ്റ്. മച്ചാനെ കുറച്ചായാലോ ലൈവൊക്കെ കണ്ടിട്ട്. ആ മച്ചാനെ കുറച്ച് പനിയും അതുപോലെ തന്നെ വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ ഒരു ബിരിയാണി ഫെസ്റ്റ് കാര്യം അതുപോലെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് തിരക്കായി പോയി മച്ചാനെ. അതുകൊണ്ടാണ് പക്ഷേ ഇന്നു തന്നെ നമ്മൾ വീണ്ടും മരുന്നുണ്ട് എങ്കിൽ കൂടി ആ പനിയൊന്ന് കംപ്ലീറ്റ് ആയിട്ട് മാറിയിട്ടില്ല. ഇപ്പോഴും ചെറിയൊരു പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റേതായ വോയിസ് എടുക്കാൻ അതിൻ്റേതായ കുറച്ച് പ്രശ്നങ്ങളും ഉണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് സഹകരിക്കുമെന്നൊക്കെ വിചാരിക്കുന്നു. നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് കൊണ്ടാണ് മച്ചാന്മാരെ നമ്മൾ ഇതുവരെ എത്തുന്നത് തന്നെ. അപ്പോൾ തൊട്ടപ്പുറത്തെ ടീം നമ്പർ 8 നമുക്ക് പോകുമ്പോൾ നമ്മുടെ ഗോസ്റ്റിൻ്റെ 4HXഉം അതുപോലെ തന്നെ BKDയുടെ വൂൾഫും 43ഉം അതുപോലെ തന്നെ BKDയുടെ ക്രാറ്റൂസും അതും BKDയുടെ ടീം തന്നെയാണെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ BKD അവിടെ ഫുൾ സെറ്റായിട്ട് വന്നു. പിന്നെ തൊട്ടപ്പുറത്തെ ടീം നമ്പർ 19 പോകുമ്പം 19 അല്ല സോറി മച്ചാന്മാരെ, ടീം നമ്പർ 9 9 പോകുമ്പോൾ നമുക്ക് നമ്മുടെ XB കിങ്സ് ലെയറേയും ഡെഡ് ഷോട്ടിനെയും റേവനെയും പുലി എന്താണ് പുലിക്കാട്ടിൽ CH എന്നിട്ടാണെങ്കിൽ പുലിക്കാട്ടിൽ CH ഒക്കെ ഇവിടെ വന്ന് ഇപ്പുണ്ട്. എൻ്റെ മോനെ പുലിക്കാട്ടിൽ നിന്ന് തൽക്കാലം വിളിക്കാം. പുള്ളി എന്തോ ഫുൾ നെയിം ഉദ്ദേശിച്ചത് കിട്ടിയില്ല എന്ന് തോന്നുന്നുണ്ട്. പുലിക്കാട്ടിൽ ചാർലി എന്നായിരിക്കും ഉദ്ദേശിച്ചത്, എന്തിരുന്നാൽ തന്നെ അത് കിട്ടിയിട്ടില്ല. എങ്കിൽ പോലും നമുക്ക് ടീം നമ്പർ 10 അപ്പുറത്തേക്ക് പോകുമ്പോൾ നമ്മുടെ GC ജേറ്റിനും അസാസിൻ്റെ ആഷും ഹെഡ് ഹൺഡ്രഡും ഡെഡ് പൂളും ഒക്കെ വന്നിട്ട് GC ടീം ഇവിടെ വന്ന് സെറ്റായി നിൽപ്പുണ്ട്. തൊട്ടപ്പുറത്ത് ടീം നമ്പർ 11 നമ്മുടെ റോഷൻ സേവിയറും സെബിനും ഉണ്ട്. ടീം നമ്പർ 12 പോവുകയാണെങ്കിൽ നമുക്ക് പെലെയും ദാവൂദ് ഇബ്രാഹിമിനെയും ഗുലാനെയും സൈക്കോ റൂട്ടറേയും അതുപോലെ ടീം 13 സീസിൻ്റെ അബുവും വാരിയർ ലൈറ്റും ലോഡസ് ജേച്ചും വാരിയറുടെ കാനും ഇതൊരു വാരിയർ ടീമാണെന്ന് തോന്നിയിട്ട് കാനും ഒക്കെ വന്ന് നിൽപ്പുണ്ട്. തൊട്ടപ്പുറത്തെ ടീം നമ്പർ 14 നമ്മുടെ മ്യൂട്ടൻ്റെ ജെഫ് വന്നിട്ട് ഒറ്റയ്ക്ക് റൂമൊക്കെ ഹോസ്റ്റ് ചെയ്തിട്ട് ഒറ്റയ്ക്ക് നിൽക്കുകയാണ്. പുള്ളിയെ സപ്പോർട്ട് ചെയ്യാൻ ഏതെങ്കിലും മച്ചാമാരുണ്ടെങ്കിലും ഒന്ന് വന്ന് കയറി പുള്ളിയെ സപ്പോർട്ട് ചെയ്യും. പുള്ളി വേറെ ലെവൽ പ്ലെയറാണെന്ന് തോന്നുന്നുണ്ട്. എന്നിരുന്നാൽ തന്നെയും തൊട്ടപ്പുറത്തെ ടീം നമ്പർ 15 നമുക്ക് പോയി കഴിഞ്ഞാൽ അവിടെ നമുക്ക് ഡാർക്ക് ഗുളികേനെയും അയദാനെയും അതുപോലെ തന്നെ ഡീസൻ്റെ റിതാസിനെയും അർജുൻ GMI ഒക്കെ നമുക്ക് കാണാൻ പറ്റും. ടീം നമ്പർ 16 വരുമ്പോൾ വന്നിട്ട് മാധവൻ IPS എൻ്റെ മോനെ. അപ്പോൾ മാധവൻ IPSഉം അഖിലേബിയും തപ്പി തൂബും എൻ്റെ മോനെ ടാപ്പി ടാപ്പി ട്യൂബ് ടാപ്പി ട്യൂബ് ഇൻസ്പെക്ടർ ബൽറാമും ഒക്കെ വന്നിട്ടുണ്ട്. ഇതെൻ്റെ മോനെ ഒരു പോലീസ് കുടുംബമാണെന്ന് തോന്നുന്നുണ്ട്. ഇവിടെ മാധവൻ IPSഉം ഇൻസ്പെക്ടർ ബൽറാമും വന്ന് നിൽപ്പുണ്ട്. ഇനി എന്താ വേണ്ടേ? അപ്പുറത്തേക്ക് പോകുമ്പോൾ ടീം നമ്പർ 7 പോകുമ്പോൾ നമ്മുടെ MFZ പിള്ളേരുണ്ട്. ഫാൻഡവും ആഡ്രോണും പിന്നെ മാവ്രോണും അതുപോലെ നിക്നൈറ്ററും വന്ന് ഇപ്പുണ്ട്. അപ്പോൾ തൊട്ടപ്പുറത്തെ ടീം നമ്പർ 20 പോകുമ്പോൾ നമുക്ക് അവിടെ MFZ വലിയ വിളിച്ചുകൊണ്ട് നിൽക്കുന്ന പോലെ നമ്മുടെ EXP പിള്ളേരെ കാണാം. EXP കോസും അതുപോലെ തന്നെ ഡെറിക്കും ഹൈനെക്സും അതുപോലെ തന്നെ സജിത്തും ഒക്കെ വന്നിട്ട് EXP പിള്ളേർ വന്ന് എന്താണ് ടീം നമ്പർ 21 ആരെയും മൈൻഡ് ചെയ്യാതെ നമ്മുടെ ഡാരൻ്റെ ലിയോയും ഹെക്സും ബാങ് ബാങ്ങും അതുപോലെ തന്നെ എന്താണ് നമ്മുടെ ഫെൻറീറിൻ്റെ മോനെ ഫുള്ള് പറയാൻ പറ്റിയില്ല. അതിന് മുമ്പ് കളി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഏകദേശം 80 മെമ്പേഴ്സ് അടുപ്പിച്ച് കയറിയിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ ബാക്കിയൊരു ടീമിനെ നമുക്ക് പെട്ടെന്ന് പരിചയപ്പെടാം. ഈ ഒരു ചെറിയൊരു ടൈം നമുക്ക് കിട്ടുന്നുണ്ടല്ലോ, ആ ഒരു ടൈമിൽ തന്നെ നമുക്ക് പെട്ടെന്ന് എന്താണ് ഈ ബാക്കിയുള്ള ടീംമേറ്റ്സിനെയൊക്കെ ഒന്ന് പെട്ടെന്ന് പവർ എന്താണ് പരിചയപ്പെട്ടിട്ട് വരാം. അച്ഛന്മാർ ആരെങ്കിലും ലൈവൊക്കെ ഒന്ന് കാണുന്നുണ്ട്, ഒന്ന് ചെറുതായിട്ടെങ്കിലും ഒന്ന് സപ്പോർട്ട് ചെയ്ത് ഈ ഒരു ലൈവ് സ്ട്രീം ഒക്കെ ഒന്ന് പരമാവധി ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഒന്ന് ലൈക്ക് അടിക്കുക, ഒന്ന് സബ് അടിക്കുക, അങ്ങനെയൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക മച്ചാന്മാരെ. നിങ്ങളുടെ സപ്പോർട്ടിലാണ് നമ്മുടെ ഇനിയുള്ള ഒരു
ജീവനിയിലെ ഒരു നിർണായകമായിട്ടുള്ള ഒരു ഘട്ടത്തിലൂടെയൊക്കെയാണ് പോകുന്നത്. അപ്പൊ നിങ്ങൾ എന്നെ ഒന്ന് പരമാവധി സപ്പോർട്ട് ചെയ്യുക. അപ്പൊ നമുക്ക് നമ്മൾ നേരത്തെ പറഞ്ഞു വെച്ചിട്ട് നമുക്ക് ഇവിടെ നോക്കാം, ഏകദേശം 81 മെമ്പേഴ്സ് ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മുടെ ഡാരന്റെ ബാങ്ക് ഒക്കെ നിപ്പുണ്ട് ഇവിടെ, അതുപോലെ തന്നെ ഫെൻട്രിയർ നിപ്പുണ്ട്. ടീം നമ്പർ 22 വരുമ്പോൾ നമ്മുടെ X23, N2K7, അതുപോലെ ഏരിയസ് കേഡിയ ഷാഡോ സൈക്കോ നിപ്പുണ്ട്. ടീം നമ്പർ 23 സ്റ്റോം നിപ്പുണ്ട്, സ്റ്റോമിന്റെ കില്ലർ ഒറ്റയ്ക്ക് നിപ്പുണ്ട്. തൊട്ടപ്പുറത്ത് ടീം നമ്പർ 25 പോകുമ്പോൾ ജുനൈ സുനു സ്റ്റോം ബ്ലാക്ക് ലോട്ടസ് ഫ്യൂറി അതുപോലെ തന്നെ സെൻ നേജെ നിപ്പുണ്ട്. തൊട്ടപ്പുറത്ത് ടീം നമ്പർ 25 അസാസിന്റെ ക്യാസ് ചാരു പ്രസാദ് മോണിസ്റ്റർ ജംഗിൾ ചാൻ നിപ്പുണ്ട്. അപ്പൊ നമുക്ക് പെട്ടെന്ന് ഫ്ലൈറ്റ് റൂട്ടിലേക്ക് പോവാം. നമ്മുടെ ഫ്ലൈറ്റ് റൂട്ട് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ നേരെ മിലിറ്ററി ബേസിന്റെ മണ്ടേ കൂടെ ചെന്ന് എന്താണ് നമ്മുടെ പോച്ചിങ് റുവിൻസ് ഷൂട്ടിംഗ് റേഞ്ച് അതിന്റെയൊക്കെ മണ്ടേ കൂടെ ഇങ്ങനെ പോയി അവിടുത്തെ ആ ഷൂട്ടിംഗ് റേഞ്ചിന്റെ സർക്കിയുടെ ഒക്കെ നടുക്കായിട്ടുള്ള എന്താണ് ആ ഒരു എന്താ ആ ഒരു ഗ്രൗണ്ടിൽ വന്ന് നിൽക്കുകയാണ്. അപ്പം മച്ചാന്മാർക്ക് സർക്കി ഇഷ്ടപ്പെടുന്ന മച്ചാന്മാർക്ക് അങ്ങോട്ട് പോകാനുള്ള ഒരു അഡ്വാൻറ്റേജ് ആണ്. കാര്യം ഈ ഒരു പബ്ജി മൊബൈലിൽ തന്നെ ഏറ്റവും ബ്യൂട്ടിഫുൾ പ്ലേസ് ആയതാണ് എന്ന് എന്നോട് ചോദിച്ചാൽ 100% ഞാനത് സർക്കിയാന്നേ പറയത്തുള്ളൂ. അപ്പം നമുക്ക് പെട്ടെന്ന് നോക്കിക്കഴിഞ്ഞാൽ മിലിറ്ററി ബേസിൽ നല്ലൊരു അടി നടക്കും എന്നുള്ള ഒരു പ്രതീക്ഷയുണ്ട്. കാര്യം മിലിറ്ററി ബേസിലേക്ക് മിനിമം 3 ടീം ഇറങ്ങിയിട്ടുണ്ട്. മിലിറ്ററി ബേസിലേക്ക് എങ്ങനെ പോയാലും 3 ടീം ഉണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. നമുക്ക് പെട്ടെന്ന് നോക്കാം. അപ്പം മിലിറ്ററി ബേസിൽ ഒരു ഫൈറ്റിങ്ങിനായിട്ടാണ് നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത്. ടീം നമ്പർ 21 ഡയർ ടീം എന്താണ് വന്നിട്ട് മിലിറ്ററി ബേസിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അവിടേക്ക് ടീം നമ്പർ 10 GEC പിള്ളേരുണ്ട്. തൊട്ടപ്പുറത്ത് വേറെ ഏതെങ്കിലും ടീം ഉണ്ടോ എന്ന് നമുക്ക് പെട്ടെന്ന് നോക്കാം. ഡയർ ഉണ്ട്. ഡയറും GEC മാത്രമേ ഉള്ളൂ, രണ്ട് ടീമേ ഉള്ളൂ അല്ലേ. എന്നിരുന്നാൽ തന്നെ രണ്ട് ടീമും മിലിറ്ററി ബേസ് പിടിക്കാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഈ ഒരു ബേസ് ആർക്കൊപ്പം നിൽക്കും എന്ന് കണ്ടറിഞ്ഞാൽ മതി. ഇതിനകത്ത് ഏറ്റവും വലിയൊരു കോമഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സി ബിൽഡിംഗ് ആരും ഒക്കുപ്പൈ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് കാര്യം. രണ്ട് ടീമും വിചാരിച്ച് മറ്റേ ടീം വന്നിട്ട് സി ബിൽഡിംഗ് ഒക്കുപ്പൈ ചെയ്യും, ഒരു ഫൈറ്റ് എടുക്കണ്ട എന്നുള്ള ഒരു നിലവിൽ തുടക്കമേ ഒരു ഫൈറ്റ് എടുക്കണ്ട എന്നുള്ള ഒരു മൈൻഡ് സെറ്റിൽ നമ്മുടെ ഡയറ്റ് ടീമാണെങ്കിലും GEC ടീമാണെങ്കിലും വന്നിട്ട് സി ബിൽഡിങ്ങിൽ ഇറങ്ങിയിട്ടില്ല. പക്ഷേ ആരും എന്താണ് ഈ ഒരു സി ബിൽഡിങ്ങിൽ ഇറങ്ങിയിട്ടില്ല. നമുക്ക് പെട്ടെന്ന് പോച്ചിങ്കിയിലേക്ക് പോയി കഴിഞ്ഞാൽ ടീം നമ്പർ 40 മ്യൂട്ടൻറ്റും അതുപോലെ തന്നെ അർജന്റീന ആ ഒരു ടീം വന്നിപ്പുണ്ട്. ഇനി അടി നടക്കാൻ നല്ലൊരു ചാൻസ്. നമുക്ക് പോച്ചിങ്കിയിലേക്ക് പോവാം അല്ലെ, ഒന്ന് പോച്ചിങ്കിയിലേക്ക് പെട്ടെന്ന് പോവാം. അത്യാവശ്യം കാര്യം അത്യാവശ്യം പണിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. എനിക്ക് അധികം സൗണ്ട് എടുക്കാൻ പറ്റുന്നില്ല, എനിക്ക് നല്ല ആഗ്രഹമുണ്ട് കുറച്ച് സൗണ്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് എടുത്ത് പറയണമെന്ന്. അപ്പോൾ നമ്മുടെ മ്യൂട്ടൻ്റെ ജെഫ് ഒറ്റയ്ക്കാണ്, ഒറ്റയ്ക്ക് സ്കാറിലൊക്കെ പിടിച്ച് നിൽപ്പുണ്ട്. തൊട്ടപ്പുറത്ത് ടീം നമ്പർ 6 പിള്ളേർ നിൽപ്പുണ്ട്. ഇതൊക്കെ മച്ചാൻ കാണുന്നുണ്ട് എന്നാണ് വിശ്വാസം. അപ്പം മച്ചാൻ കണ്ടിട്ടുണ്ട് നമ്മുടെ ടീം നമ്പർ 6 മെമ്പറെ. അപ്പം പുള്ളി അടിക്കാനായിട്ടുള്ളൊരു മൈൻഡ് സെറ്റിലൊക്കെ ആണ് എന്ന് തോന്നുന്നുണ്ട്. ഒറ്റയ്ക്കാണേലും അങ്ങനെ ഒന്ന് വിട്ടുകൊടുക്കാനുള്ള ഒരു മൈൻഡിൽ ഈ മച്ചാൻ നിൽപ്പില്ല. ഒറ്റയ്ക്കാണേലും നേരെ പോച്ചിങ്കിയിൽ ഇറങ്ങി എന്താ നോക്കാം എന്നുള്ളൊരു മൈൻഡിലാണ്. അവിടെ നമ്മളെ എക്സ് ടീം അടിക്കുന്നുണ്ട്. പെട്ടെന്ന് നമുക്ക് X23 വേഴ്സസ് ആ ഒരു ടീം അടിക്കുന്നുണ്ട്. എൻ്റെ മോനെ, അവിടെ അവരൊരു വൈപ്പ് ഒരു പ്ലെയറെ തീർത്തിട്ടുണ്ട്. പിന്നെയുണ്ട് നമ്പർ 22 വേഴ്സസ് ടീം നമ്പർ 15. ഓക്കെ, നമ്പർ 22 വേഴ്സസ് ടീം നമ്പർ 15. നമ്മുടെ ടീം നമ്പർ 20 അതൊരു മിക്സഡ് ടീമാണ് തോന്നുന്നത്. ടീം നമ്പർ 15 ഉണ്ട്. ലോഡിൻ്റെ SCH ലോഡിൻ്റെ ഫ്യൂരി അടിച്ചിട്ടുണ്ട്. എന്താ അവസ്ഥ എനിക്ക് പക്ഷേ ഇവിടുത്തെ ടീമുകളൊന്നും മനസ്സിലാവുന്നില്ല. കാര്യം ആരെങ്ങനെ എന്നൊന്നും മനസ്സിലാവുന്നില്ല. അപ്പം അതിൻ്റെതായ എൻ്റെ മോനെ ഇവിടെ ഒറ്റയ്ക്കാണ് പുള്ളി. X20 എൻ്റെ മോനെ പുള്ളി ഇവിടെ ടോട്ടൽ ടീം കില്ല് വന്നിട്ട് 2 kill എടുത്തിട്ടുണ്ട്. ടീം നമ്പർ 15 രണ്ട് മെമ്പേഴ്സിനെ പുള്ളി ഒറ്റയ്ക്ക് അടിച്ചിട്ടിട്ടുണ്ട്. ഹെവി ഗെയിമിംഗ് ബൈ നമ്മുടെ X23 N2K7. അപ്പം ആ ഒരു ടീമിൽ രണ്ട് മെമ്പേഴ്സും കൂടെ ഉള്ളു. DZ, മാർജിൻ, GMI മാത്രം ബാക്കി. അപ്പം അവർ രണ്ട് മെമ്പേഴ്സേ ഉള്ളൂ. അതിലേക്ക് എന്താണ് ഇവരുടെ ടീംമേറ്റ്സ് കൂടി വരുന്നുണ്ട്. അപ്പം തന്നെ ആ ഒരു മുൻകൈ കിട്ടും. എൻ്റെ മോനെ എന്താ കളി! X23 N2K7 എന്താ കളി! എൻ്റെ മോനെ പുള്ളി വേറെ ലെവല് കളി. ഫുള്ള് അടിച്ച് പഞ്ചറാക്കി വെച്ചിട്ടുണ്ട്. ആ ഒരു AKM ഒക്കെ വെച്ചിട്ട് ഇപ്പം തന്നെ 2 kill ടോട്ടലി പുള്ളി എടുത്തിട്ടുണ്ട്. അതാണ് അതിനെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ്. രണ്ടുപേരെയും പുള്ളിക്ക് തീർക്കാനായിട്ട് പറ്റിയിട്ടുണ്ട്. X23 N2K7 2 kill ഇതുവരെ നേടിയിട്ടുള്ളത്. കയ്യിലൊരു ഉസി ഉണ്ട്, AKM ഉണ്ട്. AKM തൻ്റെ സഹ പങ്കാളി വന്നിട്ട് റിതൻസിനെ തീർത്തിട്ടുണ്ട്. റിതൻസിനെ നോക്കാക്കിയിട്ടുണ്ട്. ടീം നമ്പർ 15 ഇനി ഒരൊറ്റ മെമ്പറേ ഉള്ളൂ നമുക്ക്, അർജുൻ GMI. പുള്ളി എന്താണ് മൈൻഡിൽ! പിസ്റ്റൾ മാത്രമേ ഉള്ളൂ കയ്യിൽ. അവസ്ഥ നോക്കണം മച്ചാൻ്റെ. കാര്യം മച്ചാൻ ഒന്നും ചെയ്യാനില്ല. കാര്യം പിസ്റ്റൾ മാത്രം, ലൈഫില്ല, തോക്കില്ല. എന്താ അവസ്ഥ! അനങ്ങാതെ ഫുഡ് സ്റ്റെപ്സ് കൊടുക്കാതിരിക്കാം എന്നല്ലാതെ വേറെ വഴിയൊന്നുമില്ല.
അപ്പൊ പുള്ളി എന്താണ് ആലോചിക്കുന്നത് അവിടെയൊക്കെ? എന്തോ അമ്മ, സ്ട്രീം ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ പുള്ളി ഇവിടെ അനങ്ങാതെ ഫുട് സ്റ്റെപ്സ് ഒന്നും കൊടുക്കാതിരിക്കുകയാണ്. അവിടെ റോക്കിയും പിള്ളേരും അവിടെ വേറൊരു ടീമിനെ അടിക്കും, ജീസി അടിക്കുന്നുണ്ട്, ജീസി അടിക്കുന്നുണ്ട്. നമുക്ക് പെട്ടെന്ന് പോവാം. അപ്പൊ ഇവിടെ ഓൾ ചാറ്റ് ഇട്ടിട്ടുണ്ട് മച്ചാൻ. ഈ ഓൾ ചാറ്റ് ഒക്കെ ഒന്ന് പരമാവധി പരമാവധി ഒഴിവാക്കുക. നമ്മുടെ മിലിറ്ററി ബേസിൽ അടി തുടങ്ങിയിട്ടുണ്ട്. മിലിറ്ററി ബേസിൽ നമ്മുടെ ജീസിയുടെ പിള്ളേർ, ഡേറിന്റെ പിള്ളേർ അടിക്കുന്നുണ്ട്. ഡേറിന്റെ ബാങ്കോങ് നല്ല അടി കിട്ടിയിട്ടുണ്ട്. പക്ഷേ അല്ലെ, ജീസിയുടെ ഹെഡ് ഹണ്ടർ അവിടെ എന്താണ് ഞോക്കായി വീണിട്ടുണ്ട്. ജീസിയുടെ ഹെഡ് ഹണ്ടർ പെട്ട് നിൽക്കുകയാണ്. ജീസിയുടെ ഹെഡ് ഹണ്ടർ പെട്ട് നിൽക്കുകയാണ്. പക്ഷേ അങ്ങോട്ടേക്കൊക്കെ എന്താ നേടും കാര്യങ്ങളൊക്കെ എറിയുന്നുണ്ട്. ജി സി നേടുമോ അതോ ഡെയർ നേടുമോ എന്ന് മാത്രം കണ്ടറിഞ്ഞാൽ മതി. ഡെയറിന്റെ ബാങ്ക് മോ എന്താ കളി? രണ്ടുപേരും നമ്മുടെ ഡാമിന്റെ ബാങ്ക് മോ ആടി. അവിടെ ആ രണ്ട് കില്ല് ഒന്ന് പറ്റുമെങ്കിൽ ഒന്ന് കൺഫേം ചെയ്യാനുള്ള പുള്ളിയുടെ ആ ഒരു തിടുക്കം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇനിയും ഉണ്ട് ജി സിയുടെ രണ്ട് പിള്ളേരും കൂടെ വരാൻ. പക്ഷെ ഇപ്പൊ പുള്ളി കളത്തിലേക്ക് ഇറങ്ങാം. ഇല്ല, ജി സി ഡെഡ് ബോൾ വീണിട്ടില്ല. എന്റെ മോനെ കിട്ടുമോ? എന്റെ മോനുടെ ആ ബാങ്ക് ബോമിന്റെ ജി സി ഡെഡ് ബോൾ വീണിട്ടുണ്ട്. എന്റെ കൂട്ടത്തല്ലിലേക്കാണ് കാര്യങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. എന്റെ മോനെ രണ്ട് ടീമിലും പണി കിട്ടിയിട്ടുണ്ട്. എന്റെ മോനെ ഡയറിന്റെ പിള്ളേര് വീണിട്ടുണ്ട്. ഇനി ഡയറിന്റെ ഫെനീർ മാത്രം ബാക്കി. എന്റെ മച്ചാന് പുള്ളിക്ക് ഫുൾ ഇറ്റാണ്. പുള്ളിക്ക് എന്ത് ചെയ്യാൻ പറ്റും? പുള്ളി തന്റെ സഹപ്രവർത്തകനല്ല, സഹ ടീംമേറ്റിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സഹകളിക്കാരത്തി കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. അതിലേകദേശം വിജയിച്ചിട്ടുണ്ട്. പക്ഷെ പുള്ളിയും ഫുൾ ഇറ്റാണ്. ഇവർക്ക് പറ്റും കയറി അടിക്കാനുള്ള ഒരു മൈൻഡ് സെറ്റ് ആണോ? എനിക്ക് തോന്നുന്നുണ്ട് ജി സിയുടെ ഒരു പ്ലെയറായി ഇവരെ തീർത്തിട്ടുണ്ട്, കിട്ടിയവനെ തീർത്തിട്ടുണ്ട്. എന്റെ മോനെ അവിടെ ജി സി ടീമിനെ തീർത്തിട്ടുണ്ട്. ഡയർ ടീം മൊത്തത്തിൽ ടീമിനെ തീർത്തിട്ടുണ്ട്. ഹെവി ഗെയിമിംഗ് ബൈ ജി സി ടി ഡയർ ടീം. എന്റെ മോനെ, നമ്മളിത് അറിഞ്ഞില്ലല്ലോ മച്ചാന്മാരെ. ഡയർ ടീമിന്റെ പിള്ളേർ അവിടെ കിഡിലം കിഡിലം ഒരു വൈപ്പ് നടത്തിയിട്ടാണ് ഡയറിന്റെ പിള്ളേർ നിൽക്കുന്നത്. നാല് കില്ലാണ് ഡയറിന്റെ പിള്ളേർ ഇവിടെ കൺഫേം ചെയ്തിരിക്കുന്നത്. എനിക്കത് പെട്ടെന്ന് ശ്രദ്ധിക്കാൻ പറ്റിയിട്ടില്ല, സോറി മച്ചാന്മാരെ. അപ്പൊ ഡയറിന്റെ പിള്ളേർ നമ്മുടെ സ്വന്തം ജി സി ടീമിനെ തീർത്തിട്ടുണ്ട്. ഇനി അടുത്ത ഒരു ഫൈറ്റ് നടക്കാൻ പോച്ചിങ്കിൽ കുറെ നേരമായിട്ട് നമ്മുടെ നമ്പർ 14 പുള്ളി ഒറ്റയ്ക്ക് ഹോൾഡ് ചെയ്യാണ്. നമുക്ക് ടീം നമ്പർ 7 ഒന്ന് പോകല്ലേ? ടീം നമ്പർ 7 ബി കെ ഡിയുടെ ഡാഗർ ഓൾറെഡി വീണിട്ടുണ്ട്. എന്റെ മോനെ, അവര് കടല് നീന്തി കളിക്കുകയാണ് പിള്ളേര്. എന്തൊക്കെയാ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാൻ പറ്റൂല. ദയവായിട്ട് ഇപ്പൊ ആ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന യന്ത്രം നിർത്തി വെക്കേണ്ടതാണ്. എന്റെ മോനെ, ഈ ഒരു ഓൾ ചാറ്റ് എന്തിനാണ് ഇങ്ങനെ ഓൾ ചാറ്റ് ഇടുന്ന മച്ചാനെ? ഇത് അറ്റ്ലീസ്റ്റ് ഒരാൾ സ്ട്രീം ചെയ്തുകൊണ്ടിരിക്കുമ്പോ ഇത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും മച്ചാന്. സീരിയസ് ആയിട്ട് ഭയങ്കര എന്താണ് ഒരു ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ്. അവിടെ ഒരു ഫൈറ്റ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. എം എഫ് ഇസഡിന്റെ പിള്ളേര് അടിക്കുന്നുണ്ട്. എന്റെ മോനെ, എം എഫ് ഇസഡ് അവിടെ ടോട്ടൽ ടീമിലും ഇല്ലാണ്. എം എഫ് ഇസഡിന്റെ ഫാൻ തീർത്തിട്ടുണ്ട്. എന്റെ മോനെ, ഓൾ ചാറ്റ് ഒന്നാമത് എനിക്ക് വയ്യ. അതുകൊണ്ട് തന്നെ സൗണ്ട് അധികം എടുക്കാനായിട്ട് എനിക്ക് പറ്റൂല. അതാണ് ഇടയിൽ കൂടെ ഈ ഒരു എന്താണ് ഈ ഒരു ഓൾ ചാറ്റും കൂടെ വരാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ആരേലും ഈ ഒരു ലൈവ് കാണുന്നുണ്ട് മച്ചന്മാരെ, ഒന്ന് ഒന്ന് ഓഫ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ പറയാം. എനിക്ക് ഒട്ടും വയ്യ. അതുകൊണ്ട് തന്നെ എന്താണ് എനർജി അധികം എടുക്കാൻ പറ്റൂല എന്നുള്ളത് ഒരവസ്ഥയിൽ തന്നെയാണ് മച്ചന്മാരെ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ദൈവേത് എന്താ ഒന്ന് ഈ ഒരു ടീം റെസ്പെക്ട് ഈ ടീം കാണുന്നുണ്ട്. ഈ പിള്ളേർത്ത് നമ്മുടെ ഏതാ നമ്മുടെ ടീം ഏതായിരുന്നു? അയ്യോ, കാണാൻ പറ്റും. അപ്പം അവര് ഒന്ന് പറഞ്ഞിരുന്നു ഉപകാരമായിരുന്നു. അവിടേക്ക് നമ്മുടെ ടീം എന്ന് പറഞ്ഞില്ലല്ലോ. ആ ഇത് തോക്കെങ്കിലും ഒന്ന് എടുത്തിട്ട് പോകും. അവിടെ തോക്കെടുത്തിട്ടെങ്കിലും പോവായിരുന്നു. അവിടെ തോക്കെടുത്തിട്ട് പോയെങ്കിൽ അവിടെ ആരും ഇല്ലായിരുന്നു. എന്റെ മച്ചാനെ, അപ്പൊ ടീം നമ്പർ 70 വേഴ്സസ് ടീം നമ്പർ 20 ഒരു അടി നടക്കുകയാണ്. അപ്പൊ ഞാൻ അവരൊന്ന് പറയുന്ന തീരുന്നത് വരെ ഞാൻ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്തതാണ്. കാര്യം ആ ഒരു ടൈമിൽ അവരുടെ ആ ഒരു കമന്ററിയുടെ ഇടയിൽ കൂടെ നമ്മൾ കയറി പറഞ്ഞിട്ടും പ്രത്യേകിച്ചും കാര്യമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് എന്താ പ്രത്യേകിച്ച് നമ്മുടെ റോളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ അങ്ങ് മിണ്ടായിരുന്നതാണ്. അപ്പൊ ഇവിടെ ടീം നമ്പർ 22 വേഴ്സസ് ടീം നമ്പർ 17 ഒരടി നടക്കുന്നുണ്ട്. എം എഫ് എസ് വേഴ്സസ് ടീം നമ്പർ 22. അപ്പം
എന്താണ് മച്ചാന്മാരെ, ഞാൻ പറഞ്ഞ കണക്ക് തന്നെ മച്ചാന്മാരെ, സോറി. കാര്യം എനിക്ക് നല്ല അത്യാവശ്യം നല്ല എനർജിയും കാര്യങ്ങളും ഒക്കെ എടുത്ത് പറയണമെന്നുണ്ട്, പക്ഷെ 100% പറ്റുന്നില്ല. കാര്യം ആ ഒരവസ്ഥ എനിക്ക് ഒട്ടും വയ്യ. എന്തിരുന്നാൽ പോലും നമ്മുടെ ഈ ഒരു ഹോസ്റ്റ് ടീമായിട്ടുള്ള അസാസിൻ ടീം രണ്ടു വട്ടം വിളിച്ചിട്ടും എനിക്ക് എന്താണ് റൂം ഹോസ്റ്റ് ചെയ്യാനോ കാര്യങ്ങളോ ഒന്നും പറ്റിയിട്ടില്ല. അപ്പൊ ആ ഒരു വിഷമമുണ്ട്. അപ്പൊ അതുപോലെ തന്നെ അപ്പൊ ഈ ഒരു ഘട്ടം കൂടെ അവർ വിളിച്ചപ്പോ എനിക്ക് നോ പറയാൻ ഒട്ടും തോന്നിയിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാനൊരു ഈ സ്ട്രീമിംഗ് ഏറ്റെടുത്തിട്ടില്ല. എനിക്ക് സത്യം പറഞ്ഞാൽ വലിയ രീതിയിൽ എന്താ സൗണ്ടും കാര്യങ്ങളും ഒന്നും എടുക്കാൻ പറ്റുന്നില്ല. അത്യാവശ്യം എൻ്റെ മുമ്പത്തെ വീഡിയോസിലൊക്കെ നോക്കി അത്യാവശ്യം സൗണ്ടും കാര്യങ്ങളൊക്കെ എടുത്തിട്ടാണ് ഞാൻ പറയുന്നത്, പക്ഷെ എനിക്കിപ്പോൾ അങ്ങനെ പറ്റുന്നില്ല. എന്താ തന്നെ അവിടെ എം എഫ് എസ് എൻ്റെ ഫാൻ്റെ തന്നെ നോക്കി ചെയ്തിട്ടുണ്ട് മച്ചാന്മാരെ, എം എഫ് എസ് എൻ്റെ ഫാൻ്റെ തന്നെ നോക്കി ചെയ്തിട്ടുണ്ട് അവിടെ. ട്വന്റിന്റെ രണ്ട് പ്ലെയേഴ്സിന് എം എഫ് എസ് എൻ്റെ പിള്ളേര് നോക്കി ചെയ്തിട്ടുണ്ട്. ഇനി ഒരു ഒറ്റ ആനുണ്ട് സൈക്കോ, സൈക്കോ ഓടി വരികയാണ്. M16 ഒക്കെയാണ് പുള്ളി ഇടയിൽ ഇരിക്കുന്നത്. അപ്പൊ അതിന്റെ വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും എന്ന് മാത്രം കണ്ടായിരുന്നു. അത് വീണ്ടും ഓൾ ചാറ്റ്, ഓൾ ചാറ്റ്. ഹലോ 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 പുള്ളി ഇങ്ങനെ ഒറ്റയ്ക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. എന്ത് ചെയ്യാൻ പറ്റും? ലെഫ്റ്റിലും ആളുണ്ടായിരുന്നു, റൈറ്റിലും ആളുണ്ടായിരുന്നു, എല്ലായിടത്തും ആളുണ്ട്. എന്റെ മോനെ, ദയവേത് ഈ ഒരു ഓൾ ചാറ്റ് ഒന്ന് ഓഫ് ചെയ്ത്, ഒന്ന് ഓഫ് ചെയ്ത് സഹകരിക്കുക മച്ചാമാരെ. അല്ലാണ്ട് എന്താ പറയല്ലേ. അപ്പൊ M16 എടുത്ത് ചാടി തുടങ്ങിയിട്ടുണ്ട്. സ്റ്റോം ലോറോ ഗ്രൂപ്പ് കാണില്ലേ? എന്താ ബ്രോ, ഒരു മിനിറ്റ് ഞാൻ അതെന്താന്ന് നോക്കട്ടെ. സ്റ്റോം ലോറോ ഗ്രൂപ്പ് കാണിക്കുവോ ബ്രോ? സ്ലോട്ട് നമ്പർ ഒന്ന് പറയുമോ മച്ചാനെ? 100% കാണിക്കാം. 24, ഓക്കെ ബ്രോ, 24 കാണിക്കാം. എന്റെ മോനെ, 24 കാണിക്കാം. അപ്പൊ മച്ചാന്മാരെ, ഈ ഒരു ലൈവ് കണ്ടോണ്ടിരിക്കുന്ന മച്ചാന്മാരുണ്ട്, പരമാവധി ഒന്ന് സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മച്ചാന്മാരെ. സ്റ്റോം ബ്ലാക്കിൽ ഒരു മെമ്പർ മാത്രമേ പോയിട്ടുള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞ കണക്ക് എനിക്ക് അത്യാവശ്യം എനർജി എടുത്ത് നിന്ന് പറയാൻ വയ്ക്കും. കാര്യം തീരെ വയ്യാത്തൊരവസ്ഥയിലാണ് എനിക്ക്, ഒട്ടും വയ്യ. എന്നിട്ട് നമ്മുടെ ഈ ഒരു അസാസിൻ ടീമിന്റെ ആ ഒരു ഇൻവിറ്റേഷൻ റിജക്ട് ചെയ്യാൻ ഒട്ടും മനസ്സില്ലാത്തത് കൊണ്ട് തന്നെയാണ് ഞാൻ വന്നിട്ട് എന്താണ് ഈ ഒരു സ്ട്രീമിങ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. നല്ല പനിയുണ്ട്, നല്ല അത്യാവശ്യം നല്ല പനിയുണ്ട്. എന്നിട്ട് ഞാൻ ഈ ഒരു ടീം ഇത്രയും എന്ന് പറഞ്ഞിട്ട് നമ്മൾ ചെയ്യാതിരിക്കുന്നത് മോശമല്ലേ. അപ്പൊ നമ്മുടെ സ്റ്റോമിന്റെ ബ്ലാക്ക് ഒറ്റയ്ക്ക് ഒറ്റയ്ക്കാണ് പുള്ളിയുടെ ടീംമേറ്റ്സ് എല്ലാം പോയി. പുള്ളിക്ക് തോക്കും കാര്യങ്ങളും ഒന്നും കിട്ടിയിട്ടില്ല. പുള്ളി പെട്ട് നിൽക്കുകയാണ് അവിടെ. നമ്മുടെ ഫേഡ് എന്താണ്, ഫേഡ് F4AD ഇതിയോ കാണാൻ പറ്റിയില്ല. എന്തായാലും അവിടെ അടിക്കുന്നുണ്ട്. ഇ എക്സ് പി അടിക്കുന്നുണ്ട്. അപ്പൊ EXP ടോട്ടൽ ടീം കില്ല് വന്നിട്ട് 5 കില്ലാണ് മച്ചാന്മാരെ, 5 കില്ലാണ് EXP. അവിടെ അവര് ടീം നമ്പർ 12 ആയിട്ടൊരു ഫൈറ്റിംഗിലാണ്. എല്ലാവരും ടീം നമ്പർ 20, ടീം നമ്പർ 12, ടീം നമ്പർ 20 ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. കാര്യം ടീം നമ്പർ 12 എന്താണ് ഹൈ ആണ്, എന്താണ് ഒരു ഓപ്പണിൽ നിൽക്കുകയാണ്. പെലെ മാത്രം ബാക്കി. പെലെ പെലെയാണോ സൈക്കോ റൂട്ടർ? എന്താ സൈക്കോ റൂട്ടർ പാമ്പായിട്ട് കിടന്നിട്ട് കാര്യം പുള്ളിക്ക് ഇവിടെ ഒന്നും ചെയ്യാൻ, ലോ ഓപ്പണിലാണ് അടികൊള്ളും എന്നറിയാവുന്നത് കൊണ്ട് താഴെ കിടന്ന്. അപ്പൊ സൈക്കോ റൂട്ടർ മാത്രമാണ് ബാക്കി. പെലെയും കൂടി EXP പിള്ളേര് അടിച്ചിട്ടുണ്ട്. എന്താ മോനെ, സൈക്കോ റൂട്ടറേയും EXP എന്താണ് നമ്മുടെ സ്വന്തം കോഴ്സ് കണ്ടിട്ടുണ്ട്. അപ്പൊ തീർന്നിട്ടുണ്ട്. അവിടെ നല്ലൊരു ഫൈറ്റ് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. എന്റെ പൊന്നു മച്ചാന്മാരെ, നല്ല എനർജി എടുത്ത് പറയണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ എന്താ ചെയ്യല്ലേ, ഒട്ടും വയ്യ, ഒട്ടും സൗണ്ട് എടുക്കാൻ വയ്യ. അതുകൊണ്ട് തന്നെയാണ് എന്താണ് നമുക്ക് ഇനി ഇനി ഈ ഒരു ടീമിന്റെ റൂം മാച്ചസ് നമ്മൾ കാണും. ആ ഒരു ടൈമില് നല്ല എനർജി തന്നെ എടുത്തിട്ട് പറയാം. അപ്പൊ ടീം നമ്പർ 6 vs ടീം നമ്പർ 21, നമ്മുടെ ഡയർ ടീമും അതുപോലെ തന്നെ നമ്മുടെ എന്താണ് MRDയുടെ പിള്ളേരും തമ്മിലുള്ള ഒരു ഫൈറ്റ് നടക്കുന്നുണ്ട്. അപ്പം നമുക്ക് പെട്ടെന്ന് അങ്ങോട്ടേക്ക് ഒന്ന് പോവാം. എൻ്റെ മോനെ, എന്താ അവസ്ഥ അല്ലേ? എൻ്റെ മോനെ, നമ്മുടെ ഡയർ ടീം എന്താ ഒരു ഡോമിനേഷൻ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുകയാണ്. ഡയർ ടീമിന്റെ ടോട്ടൽ ടീം കില്ല് വന്നിട്ട് 5 കില്ലാണ് ഇതിനോടകം. അവർ പിന്നെയും പോച്ചിങ്കിയിലൊക്കെ വന്നിട്ട് പോച്ചിങ്കി പിടിച്ചെടുക്കാനായിട്ടുള്ളൊരു മൈൻഡ് സെറ്റിലാണ് നമ്മുടെ സ്വന്തം ഡയർ ടീം. അപ്പൊ ഡയറിന്റെ ലിയോ കുറച്ച് ബാക്കായിട്ട് നിപ്പുണ്ട്. മോനെ, നമ്മളെ ഡയർ അടിച്ച് മോനെ ബാങ് 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 അടിക്കുന്നുണ്ട്. ഡയറിന്റെ ബാങ് ബാങ് അടിക്കുന്നുണ്ട്. അവർക്ക് കില്ല് അടിച്ചിട്ട് അവർ ഇവിടുന്ന് പോത്തോളം അടുത്ത നേടൊക്കെ എടുത്ത് ഡയറിന്റെ ബാങ് ബാങ് അവര് ചിക്കൻ അടിക്കാനുള്ള ഒരു മൈൻഡ് തന്നെയാണ് അവിടെ ബാങ് ബാങ്ങിനെ നമ്മളെ പിള്ളേരെ അടിച്ചിട്ടിട്ടുണ്ട്. ഡയറിന്റെ പിള്ളേരെ ബാങ് ബാങ്ങിനെ അവിടെ അടിച്ചിട്ടുണ്ട്.
ബാങ്ക് അടിച്ചിട്ടുണ്ട്. ടീം നമ്പർ 16 പോകുമ്പോൾ സ്റ്റഫ് മേക്കർ എന്ന സ്റ്റഫ് മേക്കർ ആണ് പുള്ളി. ഇനി ഏത് സ്റ്റഫാണ് എന്ന് മാത്രം നമുക്കറിഞ്ഞാൽ മതി. എങ്കിൽ പോലും പുള്ളി എന്തിനകത്തേനാലും മേക്കിംഗ് ഇത് മിടുക്കനാണ് എന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. എന്റെ മോനെ എന്താ അവസ്ഥ? പുള്ളി ഫുള്ള് 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 എന്റെ മോനെ ഫുള്ള് സ്മോക്ക് ഇട്ട് നിറച്ചേക്കാണ്. എന്നിട്ട് എസ്കേപ്പിംഗ് ആണോ? കണ്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ട്. എന്താണ് തീർത്തിട്ടുണ്ട്. നമ്മുടെ ഡയർ ടീം ഇവിടെ ഹെവി ഗെയിമിംഗ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുകയാണ്. എന്റെ മോനെ ഡയർ ടീം ഒന്നും നോക്കാനില്ല. ടോട്ടൽ ഡോമിനേഷൻ ബൈ ടീം ഡയർ. എന്താ അവസ്ഥ അവിടെ? നമ്മുടെ ജംഗിൾ ചാനിനെ ഒക്കെ അടിക്കുന്നുണ്ട്. ജംഗിൾ ചാൻ ഇവിടെ, ജംഗിൾ ചാൻ എന്റെ മോനെ. മൊത്തത്തിൽ 13 ടീമിൽ നിന്നായിട്ട് 42 മെമ്പേഴ്സ് ഉണ്ട്. അപ്പൊ ജംഗിൾ ചാനും പിള്ളേരും ഇവിടെ പെട്ടെന്ന് കടന്നു വരും. ജംഗിൾ ചാൻ ആൻഡ് ടീം ഓൺ ദ ഫ്ലോർ. അപ്പൊ ജംഗിൾ ചാനും പിള്ളേരും തീർന്നിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. അവിടെ കാണുന്നില്ല. എങ്കിൽ കൂടി നമുക്ക് പെട്ടെന്ന് 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 തിരിച്ചു വരാം. ഇനി ഒരു അടി നടക്കാനുള്ള ചാൻസ് നമുക്ക് പെട്ടെന്ന് നോക്കിപ്പോവാം. ഇനി ഒരു അടി നടക്കാൻ ചാൻസ് ഇപ്പൊ അത്യാവശ്യം അത്യാവശ്യം. ടീം നമ്പർ 22 അടുത്തേക്ക് ഒരു ഫൈറ്റ് ഇറക്കാൻ ചാൻസ് ഉണ്ട്. H23 ഏരീസും എ സൈക്കോയും ഒക്കെ ഉണ്ട്. അപ്പൊ അവരുടെ KDR ഷാഡോ ഓൾറെഡി അവർക്ക് വീണിട്ടുണ്ട്. സോറി മച്ചാമാരെ, ഒട്ടും വയ്യ. അപ്പൊ ആ ഒരു വിഷയം ഉണ്ട്. എങ്കിൽ പോലും മച്ചാമാരൊന്ന് പരമാവധി സപ്പോർട്ട് ചെയ്യാൻ നോക്കുക. ഇപ്പം അവിടെ നിന്ന് അവർ ആ ഒരു ഫൈറ്റ് വിട്ടിട്ട് പോവുകയാണ്. എന്റെ മോനെ എക്സ്റ്റൻഡ് അടുത്തേക്ക് നല്ലൊരു ഫൈറ്റ് കിട്ടുന്നുണ്ട്. അപ്പൊ പിള്ളേർ അവിടെ ഇറങ്ങി. ഇനിയിപ്പോ ഈ ഒരു ഞങ്ങളുടെ വണ്ടി അടിച്ച് പൊട്ടിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇവിടെ ഈ ഒരു വൈപ്പ് എടുത്തിട്ടേ ഞങ്ങൾ പോകുന്നുള്ളൂ എന്നൊരു മൈൻഡ് സെറ്റിലേക്ക് നമ്മുടെ ടീച്ചറിന്റെ പിള്ളേർ വന്നിട്ടുണ്ട്. അവർ അടിയും എന്റെ മോനെ എല്ലാവരും ഷോറിനെ അടിക്കുന്നുണ്ട്. കുടിച്ചടി ഇങ്ങോട്ടും വരുന്നുണ്ട്. അവര് നിന്നും എന്താ അവസ്ഥ, എന്താ അവസ്ഥ. അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല ടാഗൊക്കെ കൊടുക്കുന്നുണ്ട് രണ്ട് കൂട്ടരും. അപ്പം മച്ചാനെ ഒട്ടും മയ്യ, മച്ചാനെ കമന്ററി പറയാൻ പോലും മയ്യ. നല്ല ക്ഷീണമുണ്ടാണോ എന്നുള്ളൊരു ഡൗട്ടും കൂടെ ഉള്ളു. കോവിഡ് വരാനൊന്നും ചാൻസ് ഇല്ലായിരുന്നു. നമ്മൾ അങ്ങനെ പുറത്തോട്ടും കാര്യങ്ങളൊന്നും ഇറങ്ങാറില്ല. പക്ഷെ ഈ ഒരു പനി വല്ലാത്തൊരു അസ്വസ്ഥതയുണ്ട്. EXP യുടെ പിള്ളേർ അവിടെ അടിക്കുന്നുണ്ട്. എങ്കിൽ പോലും നമുക്ക് ഈ ഒരു ഫൈറ്റ് കഴിയാൻ വന്നിട്ട് പോകാൻ പറ്റില്ല. അപ്പൊ ഈ ഒരു ഫൈറ്റ് നോക്കട്ടെ. നല്ല അടി അങ്ങോട്ട് കിട്ടുന്നുണ്ട്. ടീം നമ്പർ 22 വന്നിട്ട് ടീം നമ്പർ 4 പിള്ളേരുവാ. നമ്മുടെ നേടും കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും എറിയുന്നുണ്ട്. ഇൻ കേസ് ഇപ്പൊ ടീം നമ്പർ 22 ഒരു പ്ലെയർ താഴെ വീണ് കഴിഞ്ഞാൽ ടീം നമ്പർ 400% കയറി പുഷ് ചെയ്യും. കാര്യം വരും 3 പേരേ ഉള്ളു. എന്റെ മോനെ അവിടെ റോക്കി സായുജിന് X23K വീട്ടിട്ടുണ്ട്. എന്താ കളി അല്ലേ? ടീം നമ്പർ 22 വേറെ ലെവല് കളി ഇവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ടീം നമ്പർ 22 അപ്പൊ നമുക്ക് പെട്ടെന്ന് 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 എന്റെ മോനെ ഡയർ അടിക്കുന്നുണ്ട്. ഡയർ EXP അടിക്കുന്നുണ്ട്. എന്റെ മോനെ ഡയർ അങ്ങനെ ഡയർ ഇന്ന് വേറെ ലെവല് ഫോമിലാണ്. ഡയർ ഫേഡഡ് സച്ചിത്തിനെ ഒക്കെ അടിച്ചിരുന്നുണ്ട്. എന്താ അവസ്ഥ? ഡയർ വേറെ ലെവല് കളിയാണ്. ഡയർ ഡയർ എന്റെ മോനെ ഡയർ അവിടെ എല്ലാരും തീർത്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇപ്പൊ സ്മോക്ക് ഒക്കെ ഇട്ട് കളിക്കുകയാണ്. അപ്പം ഡയർ അവിടെ പക്ഷെ കില്ല് വാരി കൂട്ടുന്നു. ഇവര് സ്മോക്ക് എറിഞ്ഞ് കളിക്കുന്നു, അവിടെ ഡയർ കില്ല് വാരി കൂട്ടുന്നു. എന്താ കളി? ഡയറിന്റെ പിള്ളേർ എന്താ കളി വെച്ചാ മാറേ? CSS അബു ഒക്കെ അസാസിന്റെ അജയം കൂട്ടരെയൊക്കെ അടിക്കുന്നുണ്ട്. അതുപോലെ ഡയർ ബാങ്ക് ബാങ്ക് അവിടെ ഇരുന്നിട്ടുണ്ട്. ഡയർ ഫിനിയർ ഹൈനാക്സിന് തീർത്തിട്ടുണ്ട്. ലോഡസ് ജേസ് അസാസിൻ കായ് തീർത്തിട്ടുണ്ട്. എന്നിട്ടും ഇവിടെ മാത്രം ഫൈറ്റ് ഇല്ല. അവിടെ രണ്ട് എവിടെ എത്ര ടീം തല്ലിക്കൂട്ടി. എന്റെ മോനെ റോക്കീസ് ആയോജിച്ച് വീണ്ടും വീണിട്ടുണ്ട്. റോക്കീസ് ആയോജിച്ചും വീണിട്ടുണ്ട്. ടീം നമ്പർ 22 ഒരു മെമ്പറും വീണിട്ടുണ്ട്. പക്ഷെ പരസ്പരം പൊക്കിയെടുക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷെ റോക്കീസ് ആയോജിച്ച് എന്താണ് കുറച്ച് ഓപ്പണിലാണ്. പുള്ളിക്ക് ആകെ ചെയ്യാൻ ഡോറ് തുറന്ന് നേരെ വീട്ടിനകത്തേക്ക് കയറുക. എന്റെ മോനെ അവിടെ എന്റെ മോനെ രണ്ടുപേരെ അവിടെ ടീം നമ്പർ 22 അവിടെ അടിച്ചിട്ടിട്ടുണ്ട്. ഇനിയിപ്പോ ടീം നമ്പർ 22 പുഷ് ചെയ്യുമോ അതോ ഇപ്പോഴും കളി കണ്ടുകൊണ്ട് തന്നെ അവിടെ നിൽക്കുമോ? രണ്ട് മെമ്പേഴ്സാണ് വീട്ടിനിട്ടുള്ളത്. എന്റെ മോനെ ഇത് വേണമെന്ന് പുഷ് ചെയ്യാനുള്ള ഒരു അവസരമാണെങ്കിൽ പോലും അവരവിടെ പുഷ് ചെയ്യുന്നില്ല. അപ്പൊ 11 മെമ്പേഴ്സ് ടീമിൽ നിന്നായിട്ട് 32 മെമ്പേഴ്സ് ഉണ്ട്. ഇപ്പൊ എന്താ അവസ്ഥ അല്ലെ? എന്താ അവസ്ഥ? അപ്പൊ അവരെ പുഷ് ചെയ്യാതൊക്കെ നിൽക്കുകയാണ്. നോക്കാം നോക്കാം, നമുക്ക് കണ്ടറിയാം. എന്റെ മോനെ ഒട്ടും വയ്യ, ഭയങ്കര മൊത്തം ഭയങ്കര ക്ഷീണമാണ്. അതാണ് മെയിൻ വിഷയം. അപ്പൊ ടീം നമ്പർ 4 vs ടീം നമ്പർ 22 നല്ലൊരു ഫൈറ്റ് നമുക്ക് കാണാം.
T No. 22 അവിടെ വീണ്ടും നല്ലൊരു ഫൈറ്റ് നടക്കുന്നുണ്ട് മച്ചാന്മാരെ. എനിക്കിപ്പോ തോന്നുന്നുണ്ട് ഈ ഒരു ലൈവ് സ്ട്രീമിംഗ് ചെയ്യേണ്ടെന്ന്. കാര്യം കമന്ററി പറയാൻ ഒട്ടും പറ്റുന്നില്ല, കാര്യം എനിക്ക് അങ്ങോട്ട് വോയിസ് എടുക്കാൻ പറ്റുന്നില്ല മച്ചാന്മാരെ. ഇപ്പൊ ഈ മച്ചാന്മാരെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സോറി കാര്യം, ഞാൻ ഈ ഒരു പനി ഈ ഒരു ടീമിന്റെ തന്നെ റൂം നല്ല എന്നെ കൊണ്ട് പറ്റുന്ന എന്റെ മാക്സിമം എഫോർട്ട് എടുത്തിട്ട് 100% ഞാൻ ചെയ്യുന്നതായിരിക്കും. പക്ഷെ ഇന്ന് 100% എനിക്ക് ചെയ്യണമെന്ന് നല്ല ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷെ അതെന്തോ എന്തോ എനിക്കങ്ങോട്ടൊന്നും പറയാൻ പറ്റുന്നില്ല. കാര്യം സംസാരിക്കുമ്പോൾ തന്നെ ഭയങ്കര കുഴച്ചിൽ വരുന്നുണ്ട്. എന്താണെന്നറിയാൻ വയ്യ. എങ്കിൽ കൂടിയും എന്താണ്, ഞാൻ സാധാരണ എൻ്റെ മുമ്പത്തെ റൂംസ് ഒക്കെ എടുത്തു നോക്കിയാൽ ഞാൻ ഈ ഒരു സൗണ്ടിലല്ല, 100% ഈ ഒരു സൗണ്ടിലല്ല, ഈ ഒരു എഫേർഡിലല്ല പറയുന്നത്. ഇതിനേക്കാളും നല്ല രീതിയിൽ, അത്യാവശ്യത്തിനേക്കാളും നല്ല രീതിയിൽ തന്നെയാണ് ഞാൻ പറയുന്നത്. പക്ഷെ എനിക്ക് ഇന്ന് അങ്ങോട്ട് മൊത്തത്തിൽ പറ്റുന്നില്ല. എന്താണെന്നറിയാൻ വയ്യ. 2 മൂന്ന് ദിവസമായിട്ട് പനിയുണ്ട്. ഡോക്ടറൊക്കെ പോയി കാണിച്ച് മരുന്നൊക്കെ തന്നു, കുറഞ്ഞതാണ്. എന്നാ വീണ്ടും പെട്ടെന്ന് കയറി വരുന്നുണ്ട്. അവിടെ ഒരു സ്മോക്ക് ഒക്കെ ഇട്ട് ഇനിയിപ്പോ ഈ രണ്ട് ടീം കയറി നല്ലൊരു പുഷിങ്ങിന് ആയിട്ടുള്ള ഒരു. എന്റെ മോനെ അവിടെ ഏരീസ് വീണിട്ടുണ്ട്. ഇനിയിപ്പോ T No. 4 ഒറ്റയടി കയറി പുഷ് ചെയ്യുമോ ഇല്ലയോ എന്ന് മാത്രം കണ്ടറിഞ്ഞാൽ മതി. T No. 4 കയറി പുഷ് ചെയ്യുന്നുണ്ട്. ഇനി ഒന്നും നോക്കാനില്ല. അവിടെ സൈക്കോ സൈക്കോടെ അടുത്തേക്കാണ് ഫസ്റ്റ് പുഷ് വരുന്നത് എന്ന് തോന്നുന്നുണ്ട്. കറങ്ങി വരുന്നുണ്ട്. എന്റെ മോനെ അടിച്ചിരുന്ന സൈക്കോ വീണിട്ടുണ്ട്. സൈക്കോ വീണിട്ടുണ്ട്. N2 K7 തീർത്തിട്ടുണ്ട്. T No. 4 വേറെ ലെവൽ കളി ഇവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നു. അവർ ഒരു നോക്കിന് വേണ്ടി വെയിറ്റ് ചെയ്തു. അവർ ടീമിലെ റോക്കി സായുജിനെ പക്ഷെ അവർക്ക് രക്ഷിക്കാൻ പറ്റിയിട്ടില്ല. അവർ ടീമിലെ 3 മെമ്പേഴ്സ് മാത്രമാണ് ഇപ്പൊ ബാക്കി. 8 ടീമിൽ നിന്നായിട്ട് 22 മെമ്പേഴ്സ് ഉണ്ട്. അപ്പൊ ബാക്കി നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ അസാസിനുള്ള 2 ടീമുണ്ട്. LR ഒരു ടീമും BKD ഒരു ടീമും വാരിയറിന്റെ ഒരു ടീമും അതുപോലെ തന്നെ അർജുൻ GMA ഒറ്റയ്ക്കും MS 2 പ്ലേയേഴ്സ് ഉണ്ട്. ഡയർ ടീം ഫുൾ സെറ്റ് ആയിട്ടുണ്ട്. ഡയർ ടീം ഇന്ന് വേറെ ലെവല് കളി ഇവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഡയർ ടീമിന്റെ ടോട്ടൽ ടീം കില്ല് വന്നിട്ട് എന്താണ് 12 കില്ലാണ്. ഡയർ ടീം വേറെ ലെവല് ഗെയിമിംഗ് ഇവിടെ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഡയർ ടീം ആണ് ഇന്നത്തെ ഒരു ഡോമിനേഷനിൽ മുന്നിട്ട് നിൽക്കുന്നത്. അപ്പൊ എന്താ മോനെ, എന്താ അവസ്ഥയില്ല ഡയർ ടീമിന്റെ? ഡയർ ടീം ഇനി പെട്ടെന്നൊരു ഫൈറ്റ് വരുമോ? ഇല്ല, ഡയർ സൗണ്ട് ഒക്കെ റിജിഡാണ്. അതുകൊണ്ട് ഇനി പെട്ടെന്ന് ഫൈറ്റ് ഡയറിലേക്ക് വരില്ല. ഇനി ഫൈറ്റ് വരാൻ ചാൻസ് T No. 17 13 അല്ലെങ്കിൽ T No. 11 vs 4 ആണ്. നമുക്ക് ഫോറിലേക്ക് പെട്ടെന്ന് പോകാല്ല. T No. 11 അല്ല, വേറെ ഏതോ ടീമാണ്. നമുക്ക് ഫോറിലേക്ക് പെട്ടെന്ന് പോവാം. അവിടെ അടി തുടങ്ങിയിട്ടുണ്ട്. അവിടെ അടി തുടങ്ങിയിട്ടുണ്ട് മച്ചാമാർ. T No. 1 vs T No. 4 എല്ലാവരുടെയും മാത്രം എന്റെ മോനെ, എല്ലാവരുടെ ഒരൊറ്റ നമ്പർ മാത്രം ബാക്കി. എന്റെ മോനെ, എന്താ അവസ്ഥ, എന്താ അവസ്ഥ? എല്ലാരും അല്ല, എല്ലാവരുടെ ഒരു നമ്പർ അല്ല, എല്ലാവരുടെ എല്ലാ പ്ലെയർ ഒരു മെമ്പർ എല്ലാവരും ഉണ്ട്. സായി മോനത്തെ നഷ്ടപ്പെട്ടിരുന്നു എങ്കിൽ കൂടി ബാക്കി പ്ലെയേഴ്സ് എല്ലാം ഉണ്ട്. T No. 1 T No. 1 മെമ്പേഴ്സ് ബാക്കിയുണ്ട്. ഇനിയിപ്പോ എന്റെ മോനെ അസാസിന്റെ VRT ജീവൻ മാത്രം ബാക്കി. LR ടീം അവിടെ ആ പുള്ളിയും VRT ജീവനും തീർത്തിട്ടുണ്ട്. 7 ടീമിൽ നിന്നായിട്ട് 19 മെമ്പേഴ്സ് മാത്രം ബാക്കി. അസാസിന്റെ ഒരു ടീമും കൂടി ഇനി അവിടേക്ക് ഉണ്ട്. തൊട്ടപ്പുറത്ത് T No. 4 ഉണ്ട്. T No. 30 vs 17 തേർട്ടീൻ അല്ല, 19 vs 17 അവിടെ ഒരു ഫൈറ്റ് നടക്കാൻ ചാൻസ് ഉണ്ട്. എവിടെ 17 എവിടെ? എന്റെ മോനെ 13 70 തീർത്തു. ഒറ്റ നിമിഷം മതിയായിരുന്നു. T No. 15 അമ്മയ്ക്ക് ഒരു ചെറിയ പണി വരുന്നുണ്ട്. അപ്പുറത്തേക്ക് T No. 7 ഉണ്ട്. പുള്ളി അതെന്ന് പറയാതെ BKD വായിലേക്ക് ചെന്ന് ചാടാനുള്ള ഒരു ഒരുക്കത്തിലാണ്. പക്ഷെ പുള്ളി വേറെ കഴിയണം. എന്റെ മോനെ അർജുൻ GMA കണ്ടിട്ടുണ്ട് BKD പിള്ളേർ. അപ്പൊ BKD പിള്ളേർ അർജുൻ GMA നല്ല ടാങ് കൊടുക്കുന്നുണ്ട്. തൊട്ടപ്പുറത്തേക്ക് ഡയറിന്റെ പിള്ളേർ അവിടെ അടി തുടങ്ങിയിട്ടുണ്ട്. ഡയർ വേഴ്സസ് BKD, ഡയർ വേഴ്സസ് BKD, ഡയറിന്റെ ഫെനീർ വീണ്ടും. പക്ഷെ പിള്ളേരൊക്കെ ഇപ്പോഴും ഉണ്ട്. എന്റെ മോനെ, ഡയറിന്റെയും എന്റെ മോനെ രണ്ട് നോക്കി ചെയ്ത മെമ്പേഴ്സ് പരസ്പരം നോക്കി കളിക്കുകയാണ്. ഇവിടെ ടീമുകളൊക്കെ പാമ്പായി തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ നെറ്റൊക്കെ എന്താണ് അവിടെ സോണി പെട്ടിട്ടുണ്ട്. എന്റെ മോനെ, ഇവിടെ അത്യാവശ്യം പാമ്പ് കളിയിലൊക്കെ വന്നിട്ടുണ്ട്. എല്ലാ മെമ്പേഴ്സും സോണിലൊക്കെ വീണിട്ടുണ്ട്. ഡാറിന്റെയൊക്കെ മെമ്പേഴ്സിനൊക്കെ നല്ല പണി കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ ഡാറിന്റെ നിലവിൽ 4 പ്ലേയേഴ്സും ഉണ്ട് ഡാറിന്റെ. പക്ഷെ ഡാറിന്റെ ഫിനിയർ ഇപ്പോഴും കിടക്കാണ്. പുള്ളിയെ പൊക്കിയെടുക്കാനുള്ള ചാൻസ് ഉണ്ട്. BKD നോവ അവിടെ നോക്ക്ഡ് ആണ്. അവിടെ നെക്സ് വരുന്നുണ്ട്. എന്റെ മോനെ, BKD നോവ അവിടെ തീർന്നിട്ടുണ്ട്. നെക്സ് അവിടെ തീർന്നിട്ടുണ്ട്. BKD ടീം മൊത്തത്തിൽ അവിടെ തീർന്നിട്ടുണ്ട്. T No. 21 ടാറൽ ടീം കില്ല് വന്നിട്ട് 16 കില്ലാണ്. OP ഗെയിമിംഗ് ബൈ ടീം ടയർ. എന്റെ മോനെ, എന്താ കളി ടയർ? ഇനി 4 ടീമിൽ നിന്നായിട്ട് 13 മെമ്പേഴ്സ് ഉണ്ട്. 4 ടീമിൽ നിന്നായിട്ട് 13 മെമ്പേഴ്സ്. അവിടെ നമുക്ക് ഒരു ഒറ്റയാനുണ്ട്. T No. 15 ഒരു ഒറ്റയാൻ. എന്റെ മോനെ, ആ പുള്ളിയും തീർന്നിട്ടുണ്ട്. T No. 15 ആ ഒരു സുഹൃത്തും തീർന്നിട്ടുണ്ട്. ഇനി അസാസിനുണ്ട്. LR ഉണ്ട്.
വാരിയറുണ്ട്, ഡയറുണ്ട്. എന്താ അവസ്ഥ, എന്താ അവസ്ഥ? ഭയങ്കര ഫൈറ്റ് നടക്കാൻ ഇപ്പൊ നിലവിൽ പെട്ടെന്നൊരു ഫൈറ്റ് നടക്കാൻ ചാൻസ് ഇല്ല. നമ്പർ ത്രീയിലേക്ക് നമുക്ക് ചുമ്മാ ഒന്ന് പെട്ടെന്ന് സാൻഡ്വിച്ച് രൂപത്തിലൊക്കെ നിൽപ്പുണ്ട്. അവിടെ എല്ലാ ടീമും അടുത്തടുത്തുണ്ട്. എപ്പോൾ വേണ്ട ഒരു ഫൈറ്റ് നടക്കാൻ നല്ല ചാൻസ് ഉണ്ട്. എങ്കിൽ കൂടിയും എന്താണ്, നമുക്കൊന്ന് വെയിറ്റ് ചെയ്ത് ഹോൾഡ് ചെയ്യേണ്ടി വരും കാര്യം. ഒരു ഫൈറ്റിന് വേണ്ടിയിട്ട് ഒന്ന് ഹോൾഡ് ചെയ്യേണ്ടി വരും. ടീം നമ്പർ ത്രീ ഉണ്ട്, അപ്പുറത്ത് ടീം നമ്പർ ഫോർ ഉണ്ട്. ടീം നമ്പർ ഫോർ അല്ലാതെ നല്ലൊരു ഗെയിമിംഗ് കാഴ്ച ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ ടീം നമ്പർ തേർട്ടീൻ ഉണ്ട്. ടയർ ടീമിനാണ് ഇപ്പം ഇപ്പം എൻ്റെ ഒരു കാൽക്കുലേഷൻ കാരണം കാര്യം അവിടെ നല്ലൊരു ഗെയിമിംഗ് കളിക്കുന്നുണ്ട്. ടയർ ടീം കടന്നു വരുന്നുണ്ട്. ഇനി എന്താവും എന്താവും? നാല് ടീം നാല് സ്ഥലങ്ങളിലെ ഇത്രയും നമ്പർ തേർട്ടീൻ ത്രീ ട്വൻ്റി വൺ ഫോർ നാല് ടീമുണ്ട്. എന്താ അവസ്ഥ, എന്താ അവസ്ഥ? ആര് ജയിക്കുമെന്ന് മാത്രം കണ്ടറിഞ്ഞാൽ മതി. എനിക്ക് നല്ല സൗണ്ട് എടുത്ത് പറയാനൊന്നുണ്ട് മച്ചന്മാരെ, പക്ഷെ പറ്റുന്നില്ല. അതുകൊണ്ടാണ് സോറി മച്ചന്മാരെ. അസാസിന്റെ അസാസിന്റെ ജെഫിനെ അസാസിന്റെ ജെഫിനെ ഡയറിന്റെ പിള്ളേർ അടിക്കുന്നുണ്ട്. എന്റെ മോനെ അസാസിന്റെ ജെഫ് അവിടെ വീണിട്ടുണ്ട്. അവിടെ അസാസിന്റെ ആൾക്ക് പാമ്പായിട്ട് കിടപ്പുണ്ട്. പുള്ളി ഒരു അവസരത്തിനായിട്ട് സംസാരിക്കാൻ വയ്യ. സത്യം അസാസിന്റെ ജെഫിനെ ഒക്കെ പൊക്കിയിട്ടുണ്ട്. അസാസിന്റെ ആൽഫി അവിടെ ഉണ്ട്. ഡയർ ടീമിനെ പേടിച്ചിട്ട് നിൽക്കുകയാണ് അസാസിന്റെ ആൽഫി. എന്താ അവസ്ഥ ആൽഫിക്ക്? എന്ത് ചെയ്യാൻ? ടീം നമ്പർ ഫോർ വേഴ്സസ് ടീം നമ്പർ ട്വന്റി വൺ ഫൈറ്റ് കിടക്കുന്നുണ്ട്. എന്റെ അടിയിൽ സാൻഡ്വിച്ച് ആയിട്ട് ആൽഫി കെട്ടിയടപ്പുണ്ട്. ഇപ്പൊ ആരായിരിക്കും ബാക്കിയായിട്ടുള്ളത്? എന്റെ മോനെ ട്രാങ്കിൾ രീതിയിലൊക്കെ അടി വരുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ. വയ്യ മച്ചാമാര്, തീരെ വയ്യ സംസാരിക്കാൻ. ഭയങ്കര ഭയങ്കര തലവേദനയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. എന്താ സംഭവിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. എൻ്റെ മോനെ, ഞാൻ രണ്ട് ദിവസമായിട്ട് ഞങ്ങളെ സ്വന്തം റൂം പോലും ഞാൻ സ്ട്രീം ചെയ്യുന്നില്ലായിരുന്നു എന്നുള്ളതാണ് സത്യം. എങ്കിൽ പോലും നമുക്ക് നോക്കാൻ കണ്ടറിയാം. എല്ലാവരുടെ ഷോഡാണ്. സി എസിന്റെ അബുവിനെ അടിച്ചിട്ടിട്ടുണ്ട്. വാരിയർ ടീം വേഴ്സസ് എല്ലാ ടീമും അവിടെ ഫൈറ്റ് നടക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിലേക്ക് ഡയർ ടീം വരുന്നുണ്ട്. വാരിയർ അലൈറ്റ് മാത്രം, വാരിയർ അലൈറ്റ് മാത്രം. എന്താ ഡയർ സാമാനാണോ വിധി? യെസ് പുള്ളി അടി കൊള്ളുന്നുണ്ട്. എന്റെ മോനെ, വാരിയർ ടീമിനെയും ഡയർ ടീം ചേർത്തിട്ടുണ്ട്. അവിടേക്ക് എല്ലാവരും വരുന്നുണ്ട്. എല്ലാവരും കാറിനകത്തൊക്കെ വരുന്നുണ്ട്. എല്ലാവരും കാറിനകത്തൊക്കെ വരുന്നുണ്ട്. എല്ലാവരും കാറിനകത്തൊക്കെ വന്ന് കയറുന്നുണ്ട് ഡയറിനെ അടിക്കാനായിട്ട്. ഡയറിൻ്റെ അടി കൊള്ളുമോ ഇല്ലയോ എന്ന് മാത്രം കണ്ടറിഞ്ഞാൽ മതി. ഡയറിന് ഒരു ഹൈറ്റ് അഡ്വാൻറ്റേജിൻ്റെ എല്ലാവരിൽ നിന്ന് എല്ലാവരും അവിടെ പറയുന്നുണ്ട്. എല്ലാവരുടെ മൂന്ന് മെമ്പേഴ്സ് ഓൾറെഡി വീണിട്ടുണ്ട്. എൻ്റെ ഡയർ ടീം ഫുൾ സെറ്റായിട്ട് നിൽക്കുകയാണ്. ഡയർ ടീം ഫുൾ സെറ്റായിട്ട് നിൽക്കുകയാണ്. എല്ലാവരുടെ ഷോഡൻ വീണിട്ടുണ്ട്. ഡയറിൻ്റെ ലിയോ വീണിട്ടുണ്ട്. രണ്ട് തുല്യ ശക്തികൾ ഫൈറ്റ് പോലെയാണ് ഇപ്പം നടക്കുന്നത്. എൻ്റെ മോനെ, എല്ലാവരുടെ റൂക്കി ഡൗൺ മാത്രം ബാക്കി. എല്ലാവരുടെ റൂക്കി ഡൗൺ മാത്രം ബാക്കിയായിട്ട് നിൽക്കുകയാണ്. എന്ത് ചെയ്യാൻ? ഡയർ ടീമിനെ ഒന്ന് നോക്കി നിൽക്കാൻ. തൻ്റെ രണ്ട് ടീംമേറ്റ്സ് അവിടെ വീണിട്ടുണ്ട്. എല്ലാവരുടെ റൂക്കി ഡൗൺ മാത്രം ബാക്കി. ഡയർ അടിപൊളി അടി. എൻ്റെ മോനെ, എല്ലാവരുടെ ഡയർ ടീമിനെ അടിച്ച് പഷാറാക്കുന്നുണ്ട്. ഡയർ ടീം ജയിച്ചിട്ടുണ്ട്. അങ്ങനെ ഡയർ ടീം ഇന്നത്തെ ചിക്കൻ അടിച്ചിട്ടുണ്ട് മച്ചാമാരെ. പക്ഷെ എനിക്ക് അധികം അപ്രീഷിയേറ്റ് ചെയ്ത് സംസാരിക്കാൻ പറ്റില്ല. കാര്യം എനിക്ക് തീരെ സംസാരിച്ചിട്ടും വയ്യ. അത് തന്നെയാണ്. അല്ലെങ്കിൽ അല്ലെങ്കിൽ ഇതൊക്കെ ഒരു അഡ്വാൻറ്റേജ്. കാര്യം ഡയർ ടീം നമ്മുടെ സ്വന്തം മച്ചാമാർ ഇവിടെ വന്നിട്ട് എത്രയാണ്? ഒമ്പതും എട്ടും പതിനേഴും ഒരു 24 കില്ല് അടിച്ചിട്ട്. എൻ്റെ മോനെ, എന്താ ഒ പി ഗെയിമിംഗ് ഞാൻ ഇവിടെ ഡയർ ടീം കാഴ്ചവെച്ചിട്ടുള്ളത്. വേറെ ലെവൽ ഒ പി ഗെയിമിംഗ് നമ്മുടെ ഡയർ ടീം ഇവിടെ കാഴ്ചവെച്ചിട്ടുണ്ട്. അവർക്കാണ് ചിക്കൻ കിട്ടിയത്. എനിക്കെങ്കിലും അധികം സംസാരിക്കാൻ പറ്റുന്നില്ല. കാര്യം എനിക്ക് നല്ല തലവേദനയും എല്ലാം വരുന്നുണ്ട്. എന്താ അവസ്ഥയെന്ന് എനിക്ക് തന്നെ മനസ്സിലാവുന്നില്ല. എന്താ ഇങ്ങനെ? കാര്യം ഈ സ്ട്രീമിംഗ് ഏറ്റപ്പോഴും എനിക്ക് ഇത്ര ഒരു പ്രശ്നമില്ല. സംസാരിച്ചു തുടങ്ങിയതിന് ശേഷം ഭയങ്കരമായിട്ട് അസ്വസ്ഥതകൾ വരുന്നുണ്ട്. അപ്പൊ ഇവിടെ തന്നെ എന്താണ് ഡയർ ടീം എൻ്റെ മച്ചന്മാർ 24 കില്ല് തൊട്ടപ്പുറത്ത് നമ്മുടെ എല്ലാവരുടെ ടീം വന്നിട്ട് എത്രയാണ്? 9 കില്ല് അടിച്ചിട്ടുണ്ട്. അസാസിൻ ടീം വന്നിട്ട് കില്ലൊന്നും കിട്ടിയിട്ടില്ല. അപ്പൊ ഇതാണ് നമ്മുടെ ഒരു ടോപ്പ് 3 മച്ചന്മാർ. അപ്പം ഇന്ന് ഞാൻ വിചാരിച്ചിരുന്ന ഈ ആറിൻ്റെ റൂം നമ്മുടെ സ്വന്തം റൂമും കൂടെ ഒന്ന് സ്ട്രീം ചെയ്യാൻ രാത്രി എന്നാണ്. ലാസ്റ്റ് മാച്ചായിരുന്നു വീക്കിലി കസ്റ്റം റൂമിൻ്റെ. പക്ഷേ എനിക്ക് ഇപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ മനസ്സിലായിട്ടുണ്ട് എനിക്ക് സ്ട്രീം ചെയ്യാൻ പറ്റൂല അമ്മച്ചന്മാരെ. എന്നിരുന്നാൽ തന്നെയും ഇന്നത്തെ ഈ ഒരു ലൈവ് ഇവിടെ ഇപ്പോൾ എൻഡ് ചെയ്യുകയാണ്. കഴിഞ്ഞെങ്കിലും സ്ക്രീൻഷോട്ടും കാര്യങ്ങളും എല്ലാം ഞാൻ എടുത്ത് സെറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ ഒരു പനിയും കാര്യമൊക്കെ വന്നിട്ട് ഈ ഒരു റൂം തന്നെ നല്ല വൃത്തിക്ക് എനിക്കൊന്ന് സ്ട്രീം ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പം ഇതിൻ്റെ അഡ്മിൻസ് സമ്മതിച്ചാൽ നമുക്ക് പിന്നെയും കാണാം അമ്മച്ചന്മാരെ. പറ്റുന്ന അമ്മച്ചന്മാരൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം അമ്മച്ചന്മാരെ. ഗുഡ് ബൈ അമ്മച്ചന്മാരെ.